നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ കളർകോട് 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽപ്പെട്ട കാറിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കും. RC റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് RTO R. രമണൻ ആലപ്പുഴ RTO ദിലുവിന് കത്ത് നൽകിയിരുന്നു. കാർ വാടകയ്ക്ക് കൊടുക്കാൻ അനുമതിയില്ലെന്നതുൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് തെളിഞ്ഞതിനാലാണ് RC റദ്ദാക്കാൻ കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കും. വാഹനം വിദ്യാർത്ഥികൾ വാടകയ്ക്ക് എടുത്തതാണെന്നും വാഹന ഉടമയ്ക്ക് വിദ്യാർത്ഥികളുമായി മുൻപരിചയമില്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമയായിരുന്ന ഷാമിൽ ഖാൻ വിദ്യാർത്ഥികളുമായുള്ള സൗഹൃദത്തിന്റെ പുറത്ത് വാഹനം കൊടുത്തുവെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ റിപ്പോർട്ട് വന്നതോടെ ഇത് കള്ളമാണെന്ന് തെളിഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേറ കാറ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർന്നു. 11 പേർ കാറിലുണ്ടായിരുന്നു. 2 പേർ ബൈക്കിലും ഇവർക്കൊപ്പം എത്തി. സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഇവർ കാറുമായി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഇതിനിടെയായിരുന്നു അപകടം. 5 പേർ തൽക്ഷണം മരിച്ചു. ഈ അപകടത്തിനിടയാക്കിയത് ഡ്രൈവർ പരിചയക്കുറവും മഴയും വെളിച്ചക്കുറവും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ സ്വാധീനിച്ചതായി ഗതാഗത കമ്മീഷണർ CH Nagaraju പറയുകയുണ്ടായി. അപകടമുണ്ടായ പ്രദേശം അദ്ദേഹം കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. RTO AK Dilu അപകടത്തിനിടയാക്കിയ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. വാഹനാപകടമുണ്ടായ പ്രദേശത്ത് വെളിച്ചക്കുറവുണ്ടായിരുന്നു. വാഹനത്തിന്റെ കാലപ്പഴക്കവും ആളുകളുടെ എണ്ണവും അപകടത്തിന്റെ ആഘാതം കൂട്ടി. സ്വകാര്യ ആവശ്യത്തിന് വാങ്ങിയ വാഹനം മറ്റൊരാൾക്ക് നൽകുന്നത് സാമ്പത്തിക ലാഭത്തിനാണ്. റെന്റ് കാർ നൽകാൻ നിയമമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപകടത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് MVD, പോലീസ്, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവരോട് ഗതാഗത കമ്മീഷണർ തേടിയിട്ടുണ്ട്. കളർകോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതിമാസ അവലോകന യോഗവും കളപ്പുര ഗസ്റ്റ് ഹൌസിൽ ചേർന്നു. സംസ്ഥാന വ്യാപകമായുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു.